നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും ഗുരുവായൂരപ്പൻ്റെ നടയിലേക്ക് എത്തിയിരിക്കുകയാണ്. എടത്തരികതുകാവിലെ അമ്മയുടെ അടുത്ത് നിന്നിട്ടാണ് ഇന്നത്തെ സത്സംഗം നമ്മൾ തുടങ്ങുന്നത്. ഇന്നലെ ശ്രീ ഗുരുവായൂരപ്പൻ ശ്രീലകത്ത് ശ്രീരാമസ്വാമിയും സീതാദേവിയോടും കൂടി സീതാദേവിയോടുകൂടിയുള്ള ശ്രീരാമസ്വാമിയായിട്ടായിരുന്നു ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു. കർക്കിടക മാസമാണ് അല്ലേ, മൂന്നാമത്തെ പ്രാവശ്യം തോന്നുന്നു ഈ കർക്കിടകം തുടങ്ങിയിട്ട് ശ്രീരാമൻ്റെ വേഷത്തിൽ നമുക്ക് കാണിച്ചു തരുന്നത്. നമുക്ക് നന്നായിട്ട് പ്രതീക്ഷിക്കാം ഒരു തവണയും കൂടിയും ശ്രീരാമനായിട്ട് തന്നെ ഭഗവാൻ ഈ ഒരു കർക്കിടക മാസത്തിൽ വേഷവിധാനം ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. നാലമ്പല ദർശനം, നാല് മൂർത്തികൾ എന്നൊക്കെ പറയുന്ന പോലെ നാല് പ്രാവശ്യമെങ്കിലും ശ്രീരാമമൂർത്തിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കട്ടെ. അപ്പോൾ ശ്രീരാമമൂർത്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക്. ധന്യ ചന്ദ്രബോസ് എന്നൊരു ഭക്തൻ വെച്ചിട്ടുണ്ട്, മക്കളുടെ ആരോഗ്യത്തിന് വേണ്ടി എന്ത് വഴിപാടാണ് സമർപ്പിക്കേണ്ടതെന്ന്. നമുക്ക് ശ്രീ ഗുരുവായൂരപ്പന് എന്ത് വഴിപാട് വേണമെങ്കിലും നമ്മളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ ഭഗവാനോട് പറയുക. ഉണ്ണികൃഷ്ണൻ എന്താ കൊടുക്കണമെന്ന് തോന്നണ വെച്ചാൽ അത് ഉണ്ണികൃഷ്ണനായിട്ട് കൊടുക്കുക തന്നെ ചെയ്യാമെന്നേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. ഇന്ന കാര്യത്തിന് ഇന്ന വഴിപാട് എന്ന് നമ്മൾ സത്സംഗം വീഡിയോയിൽ പറയില്ല എന്ന് നമ്മൾ എത്രയോ തവണയായി പറയുന്നു. അപ്പോൾ ഇന്ന കാര്യത്തിന് ഇന്ന വഴിപാടെന്ന് പറയണില്ല, പകരം നമ്മളിവിടെ നടക്കുന്ന വഴിപാടുകൾ എന്തൊക്കെയാണെന്നും അതിനെക്കുറിച്ചുമാണ് പറയുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾ എന്ത് വഴിപാട് ചെയ്യണം എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങളുടെ ഉണ്ണികൃഷ്ണനാണ് നമുക്ക് സ്വന്തമായിട്ടൊരു ഉണ്ണികൃഷ്ണൻ ഉണ്ടാവുമ്പോൾ ആ ഉണ്ണികൃഷ്ണൻ നമ്മുടെ മനസ്സിൽ തോന്നിക്കന്നെ ചെയ്യും നമ്മൾ എന്ത് വഴിപാടാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ആ ഒരു വഴിപാട് നമ്മുടെ മനസ്സിൽ ആദ്യം എന്താണോ തോന്നുന്നത് അത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കട്ടെ, ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. അടുത്ത ചോദ്യം, ഗിരിജ ടി കെ എന്നൊരു ഭക്തത വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി എന്നാണ് കഥ പറയണേന്ന് നോക്കൂ. നമ്മൾ എത്ര വിചാരിച്ചിട്ടും കാര്യമില്ല, ഗുരുവായൂരപ്പന് ഒരു ദിവസം നിശ്ചയിച്ചിട്ടുണ്ടായിരിക്കും. ആ നിശ്ചയിച്ച ദിവസത്തിലെ ഗുരുവായൂരപ്പനൊരു കഥയും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരിക്കും. ആ കഥയും കൊണ്ടുവരാൻ സാധിക്കുന്നേ പറയാൻ സാധിക്കുള്ളൂ അല്ലേ. നമ്മൾ എത്ര ഇങ്ങോട്ട് മനസ്സിൽ വിചാരിച്ചാലും അപ്പോൾ അത് അതുപോലെ തന്നെ നടന്നോളണം എന്നില്ലല്ലോ. അപ്പോൾ ഒരുപാട് ദിവസമായി ഞാൻ അത് പറയാം ഇത് പറയാം എന്നൊക്കെ വിചാരിക്കലെന്നെയുള്ളൂ, നടക്കണില്ല കേട്ടോ. ഓരോ ദിവസവും ഓരോരോ കാരണങ്ങൾ കൊണ്ടാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഭഗവാൻ അതിനനുഗ്രഹിക്കട്ടെ. അടുത്ത ചോദ്യം, ലക്ഷ്മിക്കുട്ടി എന്നൊരു ഭക്തത ചോദിച്ചിട്ടുണ്ട്, തെക്കേ നടയിൽ അടുത്ത് കാണുന്നതാണ് ഒരു രുദ്രതീർത്ഥകുളം എന്ന്. അല്ല കേട്ടോ, വടക്കേ നടയിൽ കാണുന്ന ഭഗവതിക്കെട്ടിനടുത്ത് കാണുന്ന ആ ഒരു കുളത്തിനെയാണ് രുദ്രതീർത്ഥകുളം എന്ന് പറയുന്നത്. തെക്കേ നടയിൽ ഒരു അധിക കുളമാണ്, അതായത് ഒരു കരുതൽ കുളം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു കുളമാണ്. ഈ ഒരു കുളത്തിനെ ഏതെങ്കിലും തരത്തിലുള്ള അശുദ്ധി സംഭവിക്കുകയാണെങ്കിൽ പുണ്യാഹം നടത്തുന്നത് വരെയുള്ള സമയത്ത് അകത്തേക്കുള്ള മേൽശാന്തിക്കും മോദിക്കന്മാർക്കും കീഴ്ശാന്തിമാർക്കും ഒക്കെ ശുദ്ധമായിട്ട് കുളിക്കാൻ വേണ്ടിയിട്ടാണ് തെക്കേ നടയിൽ ഒരു കുളം ഉള്ളത് കേട്ടോ. അത് പണ്ടിനാലെയുള്ള കുളം തന്നെയാണ്. ഷേർളി എന്നൊരു ഭക്തത വെച്ചിട്ടുണ്ട്, പുണ്യാഹത്തിന് എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാവുന്നതെന്ന്. നാലമ്പലത്തിനകത്ത് ഏതെങ്കിലും തരത്തിൽ ചെറിയ കുട്ടികളൊക്കെ കൊണ്ടുവരാണെങ്കിൽ മലമൂത്ര വിസർജനമോ അല്ലെങ്കിൽ ഛർദിലോ രക്തമോ അങ്ങനെ എന്തെങ്കിലും വീഴുകയാണെങ്കിലോ അതല്ലെങ്കിൽ മറ്റ് അന്യമതസ്ഥരെ പ്രവേശിക്കുകയാണെങ്കിലോ ആണ് പുണ്യാഹമായിട്ട് വരാറുള്ളത് കേട്ടോ. അപ്പോൾ ഇതിനെയും ഒരുപാട് പേര് വിമർശനാത്മകമായിട്ട് കാണാം, ചെറിയ കുട്ടികളല്ലേ അവർ ഛർദ്ദിച്ചാൽ എന്താണ് കുഴപ്പം എന്നുള്ളത്. അത് എന്താ പറയുക, അതൊക്കെ അതിൻ്റേതായ എന്താ പറയുക താന്ത്രിക വശങ്ങളാണ്. നമ്മൾ എന്ത് കാര്യം, നമ്മളിപ്പോൾ ഒരു സ്ഥലം ഏതെങ്കിലും തരത്തിൽ വൃത്തികേടായാൽ നമ്മളുടെ വീട്ടിലാണെങ്കിലും നമ്മളിപ്പോൾ ഛർദ്ദിൽ ചെറിയ കുട്ടികൾ ഛർദ്ദിച്ച ചെറിയ കുട്ടിയല്ലേ ഛർദ്ദിച്ചോട്ടെ എന്ന് വിചാരിക്കാറില്ലല്ലോ. അതപ്പം തന്നെ ക്ലീൻ ചെയ്ത് നമ്മൾ വൃത്തിയാക്കാറുണ്ടല്ലോ. അപ്പോൾ ദേവാലയങ്ങളിലാവുമ്പോൾ ആ വൃത്തിയാക്കുന്ന ചടങ്ങിൻ്റെ കൂടെ കുറച്ച് മന്ത്രങ്ങളും കൂടി ചേർക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, അതല്ലാതെ അതിൽ വേറെ ഒന്നുമില്ല. ഇതേപോലെ തന്നെയുള്ള പ്രൊസീജിയറേ ഉള്ളൂ. നമ്മൾ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള വൃത്തികേടുകൾ ഉണ്ടായാൽ അത് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ അടിച്ചു തുടച്ച് വെള്ളം തെളിക്കുക എന്ന് പറയില്ലേ, അതേമാതിരി തന്നെ അടിച്ചു തുടച്ച് പുണ്യാഹം തെളിക്കുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. അതിലല്ലാതെ ഭഗവാൻ അങ്ങനെ കുട്ടികളോട് ഇങ്ങനെ ദേഷ്യം ഉണ്ടാവുമോ, ഇങ്ങനെ അറിയാതെ സംഭവിക്കുന്നതല്ലേ, അതൊക്കെ ശരിയാണ്. അറിയാതെ സംഭവിക്കുന്നത് ഭഗവാൻ ഒരു ദേഷ്യവും ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ ക്ലീൻ ചെയ്യുന്നതിൻ്റെ കൂടെ കുറച്ച് മന്ത്രങ്ങൾ കൂടി ചേർക്കുന്നു. അത് ദേവാലയമാണല്ലോ, അത് അമ്പലമാണല്ലോ, ക്ഷേത്രങ്ങളിലും അതുപോലെ നമ്മുടെ ഗൃഹങ്ങളിലും ഒരേ രീതിയിലല്ലല്ലോ. പക്ഷേ നമ്മുടെ എല്ലാവരുടെയും ഗൃഹങ്ങളിൽ ഒരു പൂജാമുറി ഉണ്ടാവുമല്ലോ, അവിടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളല്ലല്ലോ ഒരു ക്ഷേത്രത്തിൽ ഉണ്ടാവും.
ഉണ്ടാവുക. അപ്പോൾ അധിക പ്രൊസീജിയർ എന്ന് പറയാൻ അത്രയേ ഉള്ളൂ എന്നാണ് ഞാൻ ധരിച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, ഉഷാ വേണു എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, നാമം എഴുതിയ പുസ്തകം എവിടെയാണ് സമർപ്പിക്കണേന്ന്. നമുക്ക് ഒരുപാട് തവണ ഈ ചോദ്യങ്ങൾ എന്നെ റിപ്പീറ്റ് ചെയ്യുന്നു കേട്ടോ. ഈ ആവർത്തിക്കുന്ന സമയത്ത് ആളുകൾ ചോദിക്കുന്നുണ്ട്, എന്തിനാ ഈ ആവർത്തിച്ച ചോദ്യം തന്നെ സവിത ആൻസർ പറയണേന്ന് കേട്ടോ. ആവർത്തിച്ച ചോദ്യങ്ങൾ എങ്ങനെയാണ് അവരോട് പറ്റില്ല പറയണത്, കുറേ തവണ നമ്മളത് കാണുമ്പോൾ എടുക്കാതിരിക്കാൻ തോന്നണില്ല. അത് മാത്രമല്ല, ആവർത്തിച്ച് കേൾക്കും തോറും നിങ്ങൾക്ക് അതൊക്കെ ഹൃദയസ്ഥമാക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടുകൂടിയാണ് കേട്ടോ, നാമം എഴുതിയ പുസ്തകം നമുക്ക് മണ്ഡപത്തിൽ അല്ലെങ്കിൽ സോപാനത്തിലോ അല്ലെങ്കിൽ കൊടിമരത്തിന്റെ ചുവട്ടിലോ എവിടെയാണെന്ന് വെച്ചാലും സമർപ്പിക്കാം. അതിന് പ്രത്യേകിച്ച് ഷീറ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ നേരെ എഴുതിയ പുസ്തകം കൊണ്ടുവന്ന് ഗുരുവായൂരപ്പനെ സമർപ്പിക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. ശൈലജ എന്നൊരു ഭക്തത വെച്ചിട്ടുണ്ട്, കൃഷ്ണയാട്ടം വഴിപാട് എങ്ങനെയാണ് ബുക്ക് ചെയ്യണത്, ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ടോ എന്നുള്ളത്. ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ കൃഷ്ണയാട്ടങ്ങളിൽ ഇല്ല, ഇനി സെപ്റ്റംബർ 1 മുതലാണ് നടക്കുന്നത്. അത് നമ്മൾ ദിവസം മുൻകൂട്ടി ആ ദിവസങ്ങളെല്ലാം നിശ്ചയിക്കും, ഏത് ദിവസം ഏത് കൃഷ്ണനാട്ടങ്ങളിയാണ് വേണ്ടത് എന്ന് നിശ്ചയിക്കുന്നത് ദിവസമാണ്. അവരതിൻ്റെ ലിസ്റ്റ് ഡിക്ലെയർ ചെയ്യുകയും ചെയ്യും കേട്ടോ, 2 മാസം മുമ്പെങ്കിലും പറയും. അപ്പോൾ അതിൽ നോക്കി നമുക്ക് ഏത് ദിവസമാണോ നമുക്ക് സൗകര്യം ഉള്ളത്, ആ ദിവസം നമുക്ക് ഏത് കളിയാണോ വേണ്ടത് ആ ദിവസം നോക്കിയിട്ട് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്. ദിവസത്തിലേക്ക് അടയ്ക്കേണ്ടത് 3000 രൂപയാണ് ഒരു കൃഷ്ണനാട്ടങ്ങളിക്ക് ഉള്ളത്. 8 കളികളാണുള്ളത്, ഓരോന്നിനും ഓരോ ഫലസിദ്ധിയാണ് ഉള്ളത് കേട്ടോ. അടുത്ത ശരി, അപ്പോൾ ഇതുവരെ ഞാൻ പറഞ്ഞത് ഇന്നലെ പെൻഡിങ് വെച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്, അത് മുഴുവൻ ഞാൻ എടുത്തു എന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നണേ. ഇനി ഇൻകേസ് ഏതെങ്കിലും ഞാൻ ഇന്നലെ പെൻഡിങ് വെച്ചതിൽ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കണം കേട്ടോ. ഇനി ഇന്നത്തെ വീഡിയോൻ്റെ, അതായത് ഇന്നലെ ഞാൻ ചെയ്ത വീഡിയോൻ്റെ താഴെയായിട്ട് വന്നിട്ടുള്ള കമൻറ്റാണ് ഇനി വായിക്കാൻ പോകുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, നീത എന്നൊരു ഭക്തത വെച്ചിട്ടുണ്ട്, കദളിപ്പഴ കൂല അല്ലാതെ 1-2 പടല പഴമായിട്ട് നമുക്ക് നടക്കിൽ സമർപ്പിക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സമർപ്പിക്കാം, ഒരു കൊലേനെ സമർപ്പിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മളുടെ യഥാശക്തിയാണ് നമ്മൾ വഴിപാട് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു പടല കദളിപ്പഴമായിട്ട് നമുക്ക് വേണമെങ്കിൽ സമർപ്പിക്കാം. പക്ഷെ നോക്കൂ, കദളിപ്പഴത്തിന് വളരെ വില കൂടുതലാണ്. അപ്പോൾ അങ്ങനെ സമർപ്പിക്കുന്നതിനേക്കാളും നമുക്ക് ലാഭകരം ഒരു കൊല സമർപ്പിക്കുന്നത് തന്നെയായിരിക്കുമെന്ന് തോന്നുന്നു. ഇതൊന്നും അല്ലെങ്കിൽ കദളിപ്പഴം നമുക്ക് ഷീട്ടാക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഗുരുവായൂരപ്പനെ നേദ്യത്തിന് എടുക്കുന്ന കദളിപ്പഴം നമ്മുടെ വകയാവാനായിട്ട് ഒരു കദളിപ്പഴം നേദിക്കാൻ 11 രൂപ എന്ന തോതിൽ മിനിമം 15 ദിവസത്തേക്ക് എങ്കിലും ഷീട്ടാക്കണം എന്നാണ്. അങ്ങനെ ഷീട്ടാക്കാനും നമുക്ക് സാധിക്കും കേട്ടോ. അടുത്ത ചോദ്യം, അനന്തജിത്ത് എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട്, കാഴ്ച ശിവേലി എല്ലാ ഉദയാസ്തമന പൂജയ്ക്കും ഉണ്ടാവുമോ, അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകത ദിവസങ്ങളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതിവിപുലമായ തോതിൽ ഉദയാസ്തമന പൂജ നടക്കുന്ന ദിവസങ്ങളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, അതല്ലെങ്കിൽ ചുറ്റുവിളക്ക് അതിവിപുലമായ രീതിയിൽ നടത്തുന്ന ദിവസങ്ങളിൽ മാത്രമേ ഉദയാസ്തമന കാഴ്ച ശിവേലി ഉണ്ടാവുള്ളൂ. അതല്ലാതെ പ്രത്യേക ദിവസങ്ങളിൽ, ഇപ്പോൾ ഓണത്തിൻ്റെ അന്നുണ്ടാവും, വാമനാവതാര ദിവസമാണല്ലോ, അതുപോലെ അഷ്ടമിരോഹിണിയുടെ അന്നുണ്ടാവും, അന്ന് ഭഗവാന്റെ പിറന്നാളാണല്ലോ, വിഷുവിൻ്റെ അന്നുണ്ടാവും, അങ്ങനെ പ്രത്യേക ദിവസങ്ങളിൽ കാഴ്ച ശിവേലി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അക്ഷയതൃതിയുടെ അന്നുണ്ടായിരിക്കും. ഉത്സവകാലത്തും ഏകാദശിക്കൊന്നും കൂടാതെ കേട്ടോ ഞാൻ പറയണേ. അങ്ങനെ പ്രത്യേക ദിവസങ്ങളിൽ ഉണ്ടായിരിക്കും. അതല്ലാതെ ഉണ്ടാവുന്നത് ഇങ്ങനെ അതിവിപുലമായ തോതിൽ ഉദയാസ്തമന പൂജ ഷീട്ടാക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ചുറ്റുവിളക്ക് ഷീട്ടാക്കുന്ന സമയത്തോ ആണ് പ്രത്യേകം ആയിട്ട് കാഴ്ച ശിവേലി ഉണ്ടാവുന്നത് കേട്ടോ. അടുത്തത്, അമൃത എന്നൊരു ഭക്ത പറഞ്ഞിട്ടുണ്ട്, ഗുരുവായൂർ ദേവസ്വം സൈറ്റിലെ പേയ്മെൻറ്റിന് ചൊല്ലണ സമയത്ത് ക്ലോസ് ആയി പോകുന്നു, പല വഴിപാടുകളും ചെയ്യുന്ന സമയത്ത് ദേവസ്വം വെബ്സൈറ്റിൽ ആ പേയ്മെൻറ്റ് ഓപ്ഷൻ വരുന്ന സമയത്ത് വിൻഡോ ക്ലോസ് ആയി പോകുന്നുണ്ടെന്ന് പറഞ്ഞു. ഒരുപാട് പേരായിട്ടോ അങ്ങനെ പറയുന്നു, ഒരുപാട് പേര് അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈൻ നമ്മളിങ്ങനെ ഭക്തജനങ്ങൾക്ക് ഹെൽപ്പാവാൻ വേണ്ടിയിട്ട് ഇതുപോലെ വഴിപാട് ഷീട്ടാക്കി കൊടുക്കാൻ തീരുമാനിച്ചത്. ഇത് ഒരുപാട് കാലമായിട്ട് ഞങ്ങൾക്ക് വരുന്നൊരു റിക്വസ്റ്റ് ആട്ടോ, സൈറ്റിൽ കയറിയിട്ട് ചെയ്യാൻ സാധിക്കണില്ല, അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യുമെന്ന്. വളരെ പേഴ്സണലായിട്ട് അടുപ്പുള്ള ആളുകളോട് നമുക്ക് പറ്റില്ല പറയാൻ പറ്റില്ല, എന്നാൽ എടുക്കാനും പറ്റില്ല, പണമിടപാടല്ലേ. അപ്പോൾ ഇത്തിരി ഒരു പേടിയുണ്ടായിരുന്നു. അപ്പോൾ എനിക്കായാലും വിഷ്ണുവിനായാലും പണമിടപാടിനോട് ഇത്തിരി ഭയമുള്ള കൂട്ടത്തിലായ കാരണം ഇതുവരെയും എടുത്തിരുന്നില്ല. പക്ഷെ എത്ര വെച്ചിട്ടാണ് നമ്മൾ ഗുരുവായൂരപ്പൻ്റെ വഴിപാട് ഷീട്ടാക്കാൻ സാധിക്കില്ല പറയുക. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. തീരെ പറ്റില്ലെങ്കിൽ സൈറ്റിൽ, പക്ഷെ പലതും അവൈലബിൾ ആണ് കേട്ടോ, 1-2 വഴിപാട് അങ്ങനെ ക്ലോസ് ആയി പോകുന്നു എന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ളത് നോക്കാതിരിക്കേണ്ട. പേയ്മെൻ്റ് ഓപ്ഷൻ തീരെ കിട്ടുന്നില്ല എന്നുള്ള വഴിപാടുകൾ മാത്രം വിഷ്ണുവിൻ്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ വിഷ്ണു ചെയ്തു തരുന്നതാണ്. 9846937939 ഇതാണ് വിഷ്ണുവിൻ്റെ നമ്പർ. വിളിച്ചാൽ കിട്ടില്ല, വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ. എന്ത് വഴിപാടാണ് ഗുരുവായൂരപ്പനെ നേദിക്കാൻ എന്താണ് നൽകേണ്ടതെന്ന് വിചാരിച്ചാൽ
അത് വിഷ്ണുവിനെ കോണ്ടാക്ട് ചെയ്ത് പറഞ്ഞോളൂ കേട്ടോ, ഏത് ദിവസത്തേക്കാണ്, നാളെന്താ, പേരെന്താ, ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ വിഷ്ണുവായിട്ട് സംസാരിച്ചോളൂ. അടുത്ത ചോദ്യം, സുമതി എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട്, അഹസ് വഴിപാടിനെ കുറിച്ചൊന്നും മനസ്സിലായില്ല, അതിന് എന്താണ് ചെയ്യേണ്ടത്, എന്താ എന്നൊക്കെ ഉള്ള ഡീറ്റെയിൽസ് ഒന്ന് പറയുമോ ചോദിച്ചിട്ടുണ്ട്. സുമതി ചേച്ചി പുതിയ സബ്സ്ക്രൈബറാണ്, അതുകൊണ്ടാണ് മനസ്സിലായിട്ടില്ല പറയണേ കേട്ടോ. നമ്മൾ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അപ്പോൾ എല്ലാവർക്കും ദേഷ്യം വരരുത്, ശ്രദ്ധിച്ച് കേൾക്കാൻ ഇനിയും ഒരുപാട് പേർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. 3000 രൂപയാണ് അഹസ് വഴിപാടിനായിട്ട് ഭഗവാന്റെ ആ ഒരു ദേവസ്വത്തിലേക്ക് നമ്മൾ അടക്കേണ്ടത്. ഒരു ദിവസത്തെ ഭഗവാന്റെ എല്ലാ നിവേദ്യങ്ങളും നമ്മളുടെ വകയായിട്ട് അർപ്പിക്കുന്നതിന് അല്ലെങ്കിൽ എല്ലാ പൂജയുടെയും ഒരു ഭാഗമാവുന്നതിനാണ് അഹസ് വഴിപാട് എന്ന് പറയുന്നത്. ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറാൻ അഹസ് വഴിപാട് ഷീട്ടാക്കുന്ന ഒരുപാട് ഭക്തജനങ്ങളെ എനിക്കറിയാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്ന കാര്യത്തിനൊന്നുള്ളൂ കേട്ടോ, ഭക്തർക്ക് എന്താണ് ഭഗവാന് കൊടുക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്, ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ മാറാനായിട്ട് അഹസ് വഴിപാട് ഷീട്ടാക്കാറുണ്ട്, അല്ലെങ്കിൽ ആദ്യത്തെ ശമ്പളം കിട്ടിയ ഗുരുവായൂരപ്പന് അഹസ് വഴിപാട് ഷീട്ടാക്കാറുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. 3000 രൂപയാണ് ഇത് മുൻകൂട്ടി ബുക്ക് ചെയ്യണം കേട്ടോ. മറ്റന്നാൾ അഹസ എങ്കിൽ ഇന്നെങ്കിലും ബുക്ക് ചെയ്യണം എന്നാണ് പറയുക. അഹസ വഴിപാട് ഷീട്ടാക്കിയാൽ അതിൻ്റെ പ്രസാദം അതാത് സമയത്ത് നമുക്ക്, ഏത് ദിവസത്തിനാണ് ഷീട്ടാക്കുന്നതെന്ന് വെച്ചാൽ അതാത് സമയത്ത് തന്നെ ചെന്നാൽ കിട്ടും. അതല്ലെങ്കിൽ ഒന്നിച്ച് ഉച്ചപൂജ കഴിഞ്ഞതിന് ശേഷം ഉച്ചപൂജ വരെയുള്ള എല്ലാ പ്രസാദങ്ങളും, അതുപോലെ തന്നെ അത്താഴപൂജ കഴിഞ്ഞാൽ അത്താഴപൂജ കഴിഞ്ഞ എല്ലാ പ്രസാദങ്ങളും നമുക്ക് വാങ്ങാനായിട്ടും സാധിക്കും. അടുത്ത ചോദ്യം, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോൻ്റെ താഴെയുള്ള കമൻസിൽ ഞാൻ ഇത്രയും മാത്രമേ എടുത്തിട്ടുള്ളൂ, അത് വേറെ ഒന്നും കൊണ്ടല്ല, പെട്ടെന്ന് അന്തരീക്ഷം മാറി, ഭയങ്കര മഴയായി, ഇപ്പം ഞാൻ മാറി നിന്നു, ആദ്യത്തെ ലൊക്കേഷനിൽ നിന്ന് മാറി നിന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അടുത്ത മഴയ്ക്കുള്ള വട്ടംകൂട്ടലൊക്കെ തുടങ്ങിയിട്ടുണ്ട്, അതിന് മുമ്പായിട്ട് തിരിച്ച് ചെന്നേ പറ്റൂ. അതുകൊണ്ട് ഇന്ന് സാങ്കേതിക കാരണങ്ങൾ എന്ന് പറയുന്നു, ഇന്നും ഞാൻ പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഒരുപാട് പേരുടെ ചോദ്യം ഇന്നും പെൻഡിങ് വെച്ചിട്ടുണ്ട്, നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കും പതിവ് പോലെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് നാളെ വരാം, നാളെ കാണാമെന്ന് വിചാരിക്കുന്നു. ഗുരുവായൂരപ്പനോട് നന്നായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ, ഞങ്ങൾക്ക് വേണ്ടിയും കൂടി പ്രാർത്ഥിക്കണേ. കഥ പറയാനും വിപുലമായിട്ട് എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് ആൻസർ പറയാനും ഒക്കെ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചാൽ തന്നെയേ നടക്കുള്ളൂ. അതുകൊണ്ട് ഗുരുവായൂരപ്പനോട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും കൂടി ഉൾക്കൊള്ളിക്കണം. നന്ദി.